സുധാകരൻ ആഗ്രഹിച്ചത് ഒരു രക്തസാക്ഷി പരിവേഷത്തോട് കൂടി മാന്യമായ ഒരു പടിയിറക്കമാണ് സിപിഎംകാർ തന്നെ വേട്ടയാടുമ്പോൾ കേസിൽ വലിയ കാര്യമൊന്നുമില്ലെങ്കിൽ പോലും ഞാനിതാ ധാർമ്മികതയുടെ പേരിൽ ആ പദവി ഒഴിയുന്നു എന്ന ചിന്താഗതി ഉണ്ടാക്കി വെക്കാനാണ് കെ സുധാകരൻ വേണമെങ്കിൽ ഞാൻ കെപിസിസി പ്രസിഡന്റ് പദം ഒഴിയും എന്ന് പറഞ്ഞത് പക്ഷേ സതീശൻ സമ്മതിക്കുന്നില്ല സതീശൻ മാത്രമാണ് സമ്മതിക്കാത്തത് സതീശന്റെ നിർബന്ധത്താൽ കെസി വേണുഗോപാലും പറയുന്നു ഒഴിയേണ്ട കാര്യമില്ല കെ സുധാകരൻ അങ്ങനെ കെ സുധാകരനും തീരുമാനം മാറ്റുന്നു ഞാൻ ഒഴിയുന്നില്ല ഞാൻ അതിനെ നിയമപരമായി നേരിടാൻ പോവുകയാണ് യഥാർത്ഥത്തിൽ സതീശന്റെ ഒരു കാഞ്ഞ ബുദ്ധിയാണ് ഈ സുധാകരനെ ഒരു കാരണവശാലും രാജിവെക്കരുത് എന്ന തീരുമാനത്തിലേക്ക് പിന്നെയും കൊണ്ടുവന്ന് എത്തിച്ചത് കാരണം സതീശനെതിരെയും കേസ് കിടക്കുകയല്ലേ നാളെ വിജിലൻസ് അന്വേഷണം പൂർത്തിയാക്കി സതീശനെതിരെ കേസെടുത്താൽ സതീശനെ അറസ്റ്റ് ചെയ്യേണ്ടുന്ന സാഹചര്യമുണ്ടായാൽ പ്രതിപക്ഷ നേതൃസ്ഥാനമാണ് പോകുന്നത് രമേശ് ചെന്നിത്തലയെ കാലുവാരി നിലത്തടിച്ചിട്ടാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് സതീശൻ എത്തിയത് അതുകൊണ്ട് തന്നെ സതീശന്റെ പതനം കാണാൻ കാത്തിരിക്കുന്നവർ കോൺഗ്രസിലുണ്ട് ആ നിലയ്ക്ക് ഇപ്പോൾ സുധാകരൻ ധാർമ്മികതയുടെ ഭാഗമായി കെ പി സി സി പ്രസിഡന്റ് പദം ഒഴിഞ്ഞാൽ അതേ ധാർമ്മികത തനിക്കും ബാധകമാകുമെന്നുള്ള ഭയം ആ ഓഞ്ഞ ബുദ്ധിയിൽ നിന്നാണ് സുധാകരൻ ഒരു കാരണവശാലും പടിയിറങ്ങരുത് എന്നുള്ള നിലപാടിലേക്ക് സതീശൻ എത്തിയത് സതീശന്റെ നിർബന്ധമാണ് സുധാകരനെ കൊണ്ട് ആ തീരുമാനം പിൻവലിപ്പിച്ചത് സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ പ്രസിഡന്റായി വന്നതിന് ശേഷം പല ഘട്ടങ്ങളിലും കോൺഗ്രസ് നേതൃത്വത്തോട് രാജിസന്നദ്ധത അറിയിച്ചിരുന്നു സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എന്നത് ഒന്ന് പാർട്ടിയിൽ താൻ വിചാരിച്ചതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളത് മറ്റൊന്ന് പുനഃസംഘടന പോലും കൃത്യസമയത്ത് നടത്താൻ കഴിയാത്തതിൻ്റെ ഒരു നിരാശ പിന്നീട് അദ്ദേഹത്തിനുണ്ടായ ചില ശാരീരിക പ്രശ്നങ്ങൾ ഇതെല്ലാം കൊണ്ട് കെ പി സി സി പ്രസിഡന്റ് പദം ഒരു മുൾക്കിരീടമായി പല ഘട്ടങ്ങളിലും കെ സുധാകരന് തോന്നിയിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിലാണ് ഇതുകൂടി സംഭവിക്കുന്നത് ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ നേടിയ 19 സീറ്റിൻ്റെ വിജയം നേടാനായില്ലെങ്കിൽ അതിൻ്റെ ഉത്തരം പറയേണ്ടുന്ന ബാധ്യത സുധാകരനുമുണ്ട് സതീശൻ ഇങ്ങനെ വന്നിരുന്ന് ഞാൻ ഉത്തരം പറഞ്ഞോളാം ഞാനാണ് ഉത്തരവാദി എന്നൊക്കെ തട്ടിവിടുന്നുണ്ട് എങ്കിലും കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവസാന വാക്ക് കെ പി സി സി പ്രസിഡൻ്റാണല്ലോ ആ കെ പി സി സി പ്രസിഡന്റിന് ആ തോൽവിയുടെ പാപഭാരം ഏൽക്കേണ്ടി വരും എന്നുള്ള ഒരവസ്ഥയുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഇപ്പോൾ തന്നെ ഒരു രക്തസാക്ഷി പരിവേഷത്തോടെ അങ്ങ് പടിയിറങ്ങിയാൽ വിലയുണ്ടാകുമെന്ന് സുധാകരൻ കണക്ക് കൂട്ടുന്നു പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട് തനിക്ക് അനുകൂലമായി എന്തെങ്കിലും പിന്നീട് സംഭവിച്ചാലും സി പി എമ്മിൻ്റെ വേട്ടയാടലിൽപ്പെട്ട് രക്തസാക്ഷിയാകേണ്ടി വന്ന ഒരു മനുഷ്യൻ കെ പി സി സി പ്രസിഡന്റ് പദം അദ്ദേഹം പുല്ലുപോലെ വലിച്ചെറിഞ്ഞില്ലേ ധാർമ്മികതയുടെ പേരിൽ എന്നുള്ള ചോദ്യം ഉന്നയിക്കാൻ സാധിക്കും രാഷ്ട്രീയമായി അതൊരു വലിയ നേട്ടം സുധാകരന് സമ്മാനിക്കുമായിരുന്നു സുധാകരൻ ചിന്തിച്ചത് അങ്ങനെയാണ് കാരണം സി പി എമ്മിൻ നേതാക്കന്മാർക്കൊക്കെ എതിരെയുള്ള കേസുകൾ പലതും വരുമ്പോൾ അവരോട് സുധാകരൻ കാണിച്ച ധാർമ്മികത നിങ്ങൾ എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്നുള്ള ചോദ്യം ചോദിക്കാം എന്നുള്ള ഒരു ഓപ്ഷനോട് കൂടിയാണ് സുധാകരൻ ആ തീരുമാനത്തിലേക്ക് എത്തിയത് ഭയമുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം കെ പി സി സി പ്രസിഡന്റായിട്ടിരിക്കുന്ന ഒരാളിനെ ഈ മുൻകൂറൊക്കെ റദ്ദ് ചെയ്യപ്പെട്ട് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടായാൽ എന്തൊരു നാണക്കേടാണ് അതുകൊണ്ട് അദ്ദേഹം പാർട്ടിക്ക് നാണക്കേടുണ്ടാകരുത് എന്ന് ആഗ്രഹിച്ചു പക്ഷേ സതീശൻ്റെ കാഞ്ഞ ബുദ്ധി അതിനനുവദിക്കുന്നില്ല സതീശൻ്റെ ലക്ഷ്യം നാളെ പുനർജനി കേസിൽ അനധികൃതമായി പണം പിരിച്ചതിൻ്റെ പേരിൽ സതീശനെ അറസ്റ്റ് ചെയ്യേണ്ടുന്ന സാഹചര്യം വന്നാൽ അപ്പോൾ ഈ ധാർമ്മികത തനിക്കും ബാധകമാകുമല്ലോ എന്ന ചിന്തയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം പോകുമല്ലോ എന്ന ചിന്തയാണ് ഉടുപ്പില്ലാത്തവർ അങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല